എന്റെ പൊന്നളിയ രക്ഷിക്കണം. എന്താ കാര്യം? കാര്യം പറഞ്ഞ നീ ചൂടാവല്ലേ? നീ കാര്യം പറയും. ഓഹ്, ആ വിമൻസ് കോളേജിന്റെ നടയിൽ ഒരു പെണ്ണളിയ. പെണ്ണെന്ന് വെച്ചാ ഓറഞ്ചിന്റെ അല്ലി പോലത്തെ ചെവികൾ, കണ്ണുകളി മുന്തിരിപ്പഴം, ചുണ്ടുകളി തൊണ്ടിപ്പഴം. ഓ, എനിക്ക് അവളെ ഒന്ന് വളയ്ക്കണം. നിനക്ക് മലക്കറി കാര്യങ്ങളെ കിട്ടുള്ളടാ വളയ്ക്കാൻ. മലക്കറി കാര്യമൊന്നുമല്ല, കോളേജ് പഠിക്കുന്ന പെണ്ണ്, ഞാനവളുടെ സൗന്ദര്യം വർണ്ണിച്ചതല്ലേ. എന്നാ പോയി വളയ്ക്കുകയോ ഒടിക്കുകയോ എന്തെങ്കിലും ചെയ്യും, അതിന് ഞാനെന്ത് വേണം? അല്ല, അവളുമായിട്ട് എന്തെങ്കിലും ഒന്ന് പേശണ്ടേ? ആ വേണം. അപ്പോൾ അവൾ തിരിച്ചു വല്ലതും പേശണ്ടേ? അത് നീ സംസാരിക്കേ. ചുമ്മാ കയറി സംസാരിച്ചാ ചിലപ്പോ അവളുടെ കൈ എന്റെ കരണ്ട് കുട്ടിക്ക് വരും. പിന്നെന്ത് ചെയ്യും? നീ ആദ്യം അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. തല്ല് എനിക്കായിക്കോട്ടെ. അല്ലേ, അയ്യോ, തല്ലുള്ളാത്ത വിത്ത് ഒരു വഴിയുണ്ട്, നീ വാ, ഞാൻ പറഞ്ഞുതരാം. താമസം, അവള് പോകും. ചോടാ, ഈശ്വര, രണ്ടിനെ ആരെങ്കിലും ഒന്ന് കൊടുത്ത് പെരുമാറണേ, അങ്ങനെങ്കിലും നന്നാവട്ടെ. അയ്യോ, അവളാ പാർട്ടി ചേടാ, എടാ പോടാ. ട്രേസിക്കുട്ടിയല്ലേ? അല്ല, എവിടെയോ കണ്ടു പരിചയമുണ്ട്, പേര് ഓർമ്മയില്ല. ട്രേസിക്കുട്ടിയല്ല, ദേവി. ആ, വാസുവേട്ടന്റെ മകളല്ലേ? അല്ല, അച്ഛന്റെ പേര് രാഘവന. ആ, വീട് കല്ലുപാലത്തിനടുത്തല്ലേ? ഞാൻ ഹോസ്റ്റലിലാ താമസിക്കുന്നത്. പിന്നെ വീട്ടു പേര് മറന്നുപോയി. വട്ടപ്പറമ്പിൽ. അച്ഛൻ ഇപ്പോഴും സിംഗപ്പൂരില്ല. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ആളല്ല, എനിക്ക് ആള് തെറ്റിപ്പോയി, ക്ഷമിക്കണം. നീ ദിവസവും രാവിലെ ചായവും പൂശി ഇറങ്ങുന്നത് പെമ്പിള്ളരെ വളയ്ക്കാനോ അതോ ഓഫീസിൽ പോകാനോ? ഓഫീസ് ജോലി മെയിൻ ബിസിനസ്, പെമ്പിള്ളരെ വളയ്ക്കുന്നത് സൈഡ് ബിസിനസ്. ഇന്നലത്തെ ഇരേ ഇന്ന് ഞാൻ കൊത്തും. സാറേ, സാറൊന്ന് ഉപദേശിച്ചുകൂടെ? ഞാൻ ഉപദേശിച്ച് ഉപദേശിച്ച് മടുത്ത്, ഒരു രക്ഷയില്ല. ഹാ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് എന്നെ അറിയില്ല. നീ ഒന്നും അറിയണ്ട, ഒരു ഉപദേശി. ഇതും പോക്ക് തന്നെ, കാണാം കാണാം. ഹലോ ദേവി, രാഘവ മാവന്റെ മകൾ ദേവി അല്ലേ? അതെ. വട്ടപ്പറമ്പിൽ എല്ലാവർക്കും സുഖമാണോ? അതെ. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശംഭു. രാഘവ മാവനും എന്റെ അച്ഛനും ഒരുമിച്ചാ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ അച്ഛന്റെ എഴുത്തിൽ ദേവിയെ വന്ന് കണ്ട് ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. കോളേജിലേക്കല്ലേ? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പേടിക്കണ്ട, അച്ഛൻ വെറുതെ കാണാൻ പറഞ്ഞല്ല, പെണ്ണ് കാണാൻ പറഞ്ഞ. ഇങ്ങനെയോ ഇവിടെ വെച്ചോ? അച്ഛനമ്മമാര് ഒത്ത് കുടുംബത്തിൽ വന്ന് കാണുന്നതും ഇങ്ങനെ കാണുന്നതും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പെണ്ണ് കൊണ്ടുവരുന്ന ഒരു കപ്പ് കാപ്പി. ആ ചടങ്ങ് നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി തീർത്തേളേ. കയറും പ്ലീസ്. നാരായണ 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 നാരായണ. നീ എന്റെ മകളാ. പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ നല്ല ദൈവഭക്തി ഉണ്ടായിരിക്കണം. അവർ മുടങ്ങാതെ തിങ്കളാഴ്ച വ്രതം എടുത്താൽ അനുരൂപനായ ഭർത്താവിനെ മംഗല്യമണിയിക്കാൻ ഭാഗ്യമുണ്ടാവും. ഓ, അച്ഛൻ തുടങ്ങി പുരാണം പറച്ചു. എനിക്കത് കേൾക്കാൻ ഇപ്പൊ നേരമില്ല, ഞാൻ ജയദേവന്റെ പ്രോഗ്രാമിന് പോവാ. ഏത് ദേവനായാലും എന്റെ മോള് സൂക്ഷിച്ചു പോണം. ഹലോ ജയദേവൻ. യെസ്, ജയദേവൻ സ്പീക്കിംഗ്. എന്താ ജയദേവൻ, നിങ്ങൾ ഇന്നലെ പുറപ്പെട്ടില്ലേ? ഇവിടെ ബഹളം തുടങ്ങി. കോൺട്രാക്ട് പ്രകാരമുള്ള രൂപ ഞാൻ തരാം. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. പേടിപ്പിക്കാതെ, ഞാനും നിങ്ങളും തമ്മിലുള്ള കോൺട്രാക്ട് ഇന്നലെ കൊണ്ട് തീർന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഓഹോ, നിങ്ങൾ കരുതിക്കൂട്ടി ചതിക്കുകയായിരുന്നു അല്ലേ? ഞാൻ പാടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിക്ക് ഇത്രയധികം പ്രോഗ്രാം കിട്ടുന്നത്.
അതുകൊണ്ട് കളക്ഷന്റെ 90% എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇനി പറയുള്ളൂ. നിങ്ങൾ എന്താണ് ജയദേവൻ ഈ പറയുന്നത്? 90% നിങ്ങൾക്ക് തന്നാൽ കമ്പനിക്ക് നഷ്ടമാണോ? അതെനിക്ക് അറിയേണ്ടതില്ല. പ്ലീസ് ജയദേവൻ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്താൽ ആളുകൾ തിയേറ്റർ അടിച്ചു പൊളിക്കും. ഈ അവസാന നിമിഷത്തിൽ എന്നെ കൈപിടിയരുത്. ഈ ഒരു പ്രോഗ്രാമിനെങ്കിലും നിങ്ങൾ പാടണം. ഐ എം സോറി, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഗുഡ് ബൈ. മിസ്റ്റർ ശംഭു, ഞാൻ ആ കുഴപ്പത്തിലായി. ഞാൻ എന്ത് ചെയ്യണം? ജയദേവൻ എന്നെ ചതിച്ചു. നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കണം. നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന കൂട്ടുകാരനെ കൊണ്ടൊന്ന് പാടിപ്പിച്ച് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ശംഭു, പ്ലീസ്. ശരി, പക്ഷേ ഒരു കാര്യം, ജയദേവന് കൊടുക്കുന്ന തുക ദാ പ്രേമിന് കൊടുക്കണം. ഓക്കെ, എന്നാൽ ഉടനെ തുടങ്ങാം, വരൂ. പറ. സോറി ശാന്തി, ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അക്കൗണ്ട്സ് ഒക്കെ ശരിപ്പെടുത്താനും ഉണ്ടായിരുന്നു. അച്ഛൻ ലീവിന് വന്നിട്ടുണ്ട്. കല്യാണ കാര്യം ഞാൻ സമ്മതിപ്പിച്ചു. അച്ഛൻ ഇന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുക. ഇന്നും നാളെയും ബിസിയാണ്. മറ്റന്നാൾ കാണാം. എനിക്ക് ധൃതിയായി. ഇന്നും ഇന്ന് പ്രേമിച്ച് നടന്നാൽ മതിയോ? മറ്റന്നാൾ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, ബൈ. ഇന്നെന്താം 15 മിനിറ്റ് താമസിച്ചാ വന്നിരിക്കുന്നത്? കോടിക്കണക്കിന് വരെയുള്ള തീവണ്ടിയും പ്ലെയിനും 5-10 മണിക്കൂർ താമസിച്ചാ വരുന്നത്. ആ കണക്കിന് കാരണയ്ക്ക് പോലും വിലയില്ലാത്ത ഈ കൈമള് 15 മിനിറ്റ് താമസിച്ചു വരുന്നതിൽ എന്താ തെറ്റി മുതലാളി? എന്റെ പണിയല്ലെങ്കിലും കുഴപ്പമുണ്ടേ? പറ. തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. കൈമളെ, ആ കേൽവി 29 14 പണി തീർന്നു. ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടി റെഡിയായി. റെഡിയായി. ട്രെയിൻ നോക്കാൻ വേണ്ടി നമ്മുടെ മെക്കാനിക് കൊണ്ടുപോയിരിക്കുക. ഇപ്പൊ വരും. ഇരിക്കും. താങ്ക് യു. ക്ഷേത്രകടവ് ജംഗ്ഷൻ വരെ പോവും. ആരെങ്കിലും ഉണ്ടോ? ബസ് ചാർജ് എന്നുവെച്ചാൽ മതി. നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. വാ, അടുത്തിരിക്കേ. ആ ഡോർ തുറച്ചേക്കണം. പുരിയത്തിലാണോ കൊടവയ്ക്ക് കുത്തുന്നത്? ഈ തള്ളകളത്തിന്റെ കണ്ണു നോക്കി കുത്താൻ പറ്റുമോ? വണ്ടി റെഡി. മോള് കാറിനടുത്തേക്ക് ചെല്ലേ. അച്ഛനി ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഇപ്പൊ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പെർഫെക്റ്റ് കണ്ടീഷൻ. ഓഹോ, ഇതാണല്ലോ തന്റെ ബോർഡ് മീറ്റിംഗ്. ഇത്രയും കാലം ബിസിനസ്സുകാരൻ തമ്മിൽ എന്നെ പറ്റിക്കുകയായിരുന്നു. റാസ്കൽ.